ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ സമയം 4:30, അതായത് വൈകുന്നേരമായിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് ചെറിയ ഒരു തരികയുടെ പണി കിട്ടിയിക്കണേ. എന്താ സംഭവം എന്നറിയോ, ഇവിടെ ഒരു പൊട്ടങ്ങാറ്റിൽ ഒരു എലി വീണുകണ്. എലിയല്ലേ വലിയൊരു പേർച്ചാതിയാണ്, അത് വീണ് ചത്തുപോയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ചോദ്യം ഉണ്ടാവും, എങ്ങനെ വെച്ചാൽ ആ എലിനെ എങ്ങനെ എടുക്കാന്നുള്ളത്. അത് മാത്രമല്ല, എലിനെ എടുക്കുക എന്ന് പറഞ്ഞാൽ സിമ്പിൾ പരിപാടിയാണ്. കിണറിൻ്റെ ഉള്ളിൽ ഭയങ്കര ഇരുട്ടാട്ടോ, പക്ഷേ വലിയ പൈസ ഒന്നും ഇവിടെ നിന്ന് കിട്ടൂല. ഒരു രണ്ട് കാലത്തെ ചായയും ഒരു 500 രൂപേൻ്റെ പണി അവിടെ വെക്കണുള്ളൂ. എന്നാലും മണ്ടില്ല, എടുത്തു കൊടുക്കാമെന്നല്ല നമ്മുടെ കടമയാണല്ലോ. പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇതേപോലെ എലി വീണ് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിൻ്റെ കാര്യങ്ങൾ ഈ കിണറിൽ ഞങ്ങൾ കാണിക്കുന്നത് നിങ്ങൾ ഫോളോ ചെയ്യുക, ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടും. അപ്പോൾ നമ്മൾ എന്താ അറിയോ, നമ്മൾ ബൾബ് കിണറ്റിൽ കെട്ടിച്ചിക്കണേ. അപ്പോൾ അത് കാണിച്ചു തരാം, എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാം, ഒന്നും മിസ്സാവില്ല. അപ്പോൾ ഞങ്ങൾ കിണറ്റിൽ ഇറങ്ങാൻ പോകട്ടോ. അപ്പോൾ ഈ കിണറിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഇവിടെ കെട്ടാനുള്ള സൗകര്യം കുറവാണ്. അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ പറമ്പിൽ ഒരു തെങ്ങുണ്ട്, ആ തെങ്ങുമ്പോൾ കെട്ടാനുള്ള പ്ലാനിങ് കേട്ടോ. പിന്നെ ചില ആൾക്കാർ ചോദിക്കലുണ്ട് ഈ കിണറിൽ ഇറങ്ങുമ്പോൾ ശ്വാസം നോക്കലില്ല എന്നുള്ളത്. കാര്യം എന്താണെന്നറിയോ, നമ്മൾ കിണറിൽ ഇറങ്ങി വൈകുന്നേരം വരെ പണിയെടുക്കേണ്ട ആവശ്യമില്ല. ഒരു കിണറിൽ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു എലിനെ എടുക്കുക, പൂച്ചനെ എടുക്കാനൊക്കെ ആണെങ്കിൽ ചെറിയ മിനിറ്റുകൾ മതി. പക്ഷേ നമ്മൾ കിണറിൽ ഇറങ്ങി സ്പീഡിൽ കയറാൻ പറ്റാത്ത ആൾക്കാർ ഒരിക്കലും നിങ്ങൾ കിണറിൽ ഇറങ്ങരുത്. കാരണം എന്താണോ, ഈ വായു സഞ്ചാരമില്ലാത്ത കിണറിൽ നമ്മൾ തീയിട്ടുകാണ്ട് പുകപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെന്ത് ചെയ്യുക, ഒന്ന് വെള്ളം അടിക്കേണ്ടി വരും. ഇതൊന്ന് കിണറും പണിയൊന്നുമല്ല, ചെറിയ നെയ്സ് ഒരു എലിനെടുക്കാൻ മാത്രമേ ഉള്ളൂ. അതിനോട് നിങ്ങൾ കൂടുതലായിട്ട് ഡെക്കറേഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. വേഗം ഇറങ്ങുക, വേഗം എടുത്ത് കയറുക. പിന്നെ ശ്വാസമില്ലാത്ത കിണറിൽ ഇറങ്ങുമ്പം എ ടു സെഡ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിൻ്റെ ഒരു അടിച്ചുപൊളി വീഡിയോ ഈ അയച്ചു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഇതിൻ്റെ കാര്യങ്ങൾ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ നിങ്ങൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. എലിയാണ് സാധനം, പേർച്ചാതി എലി എന്തോ, നമുക്ക് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. അപ്പം കിണറിൽ ഇതാ കറണ്ട് സെറ്റപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്, ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കിണറിലേക്ക് ഇറങ്ങാൻ പോകട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കണേ, ശ്വാസമില്ലാത്ത കിണറ് ഡേഞ്ചറാണ്. എല്ലാവരും പ്രാർത്ഥിക്കും പ്ലീസ്. എൻ്റെ മോനെ പേടിയാവണ്, എടോ പേടിയാവണ്, സെറ്റാക്കിട്ടാ. എൻ്റെ അപ്പോ ശ്വാസം കിട്ടുമോ? ശ്വാസമൊക്കെ കിട്ടോ, എത്താ പിന്നെ. നാളെ പാമ്പുള്ളത് ഇതിലല്ലേനോ? ഇതില് പാമ്പുണ്ട്, എലി വീണുക്കണ്, പൂച്ച വീണുക്കണ്. എന്തൊക്കെ വീണു? കിണറിന്റെ മുകൾ ഭാഗം കണ്ടില്ലേ, കിണറിന്റെ മുകളിൽ അടിയിക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് കിണറിന്റെ അടിയിൽ വെളിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരു ട്യൂബ് ഒരു ലൈറ്റ് അടിയിൽ കിട്ടി ഫിറ്റ് ചെയ്തേക്കണേ. പിന്നെ ഇതാ കിണറിന്റെ പടകൊമ്പനൊക്കെ ഫുള്ളായിട്ട് തെങ്ങിന്റെ വേര് വരുന്നുണ്ട്, ഫുള്ള് തെങ്ങ് വേര് വരുന്നേ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ. അടിയിലൊക്കെ തെങ്ങട്ടോ. അപ്പൊ ഈ കിണർ ഇതാ ഇപ്പം ഒരു മഴക്കാലം ആയ സ്ഥിതിക്ക് കിണറിൽ ഒരു ഏകദേശം ഒരു 3 ആഴത്തിൽ വെള്ളം ഉണ്ട്, നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ. ഈ കിണറിന്റെ പടകുമ്മലൊക്കെ ഫുള്ളായിട്ട് കൊറേ സ്ഥലത്ത് തെങ്ങിന്റെ വേര് വന്ന് കിണക്കണക്കാണ്, ഫുള്ള് തെങ്ങിന്റെ വേരാട്ടോ. കിണറിന്റെ ഈ അടിഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുമ്പോണ്ടോ ഒരു എലിയോ പേരിച്ചാൽ എന്തോ സാധനം വീണ് ചത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാല്, മാക്സിമം കിണറിന്റെ മുകളിൽ ഇരുമ്പിന്റെ നെറ്റ് ഇട്ടിട്ട് അതുമേലൊരു വല ഇടുക. ഇതേപോലെ പല വീടുകളിലും എലി വീണ് കഴിഞ്ഞാൽ ചില ആൾക്കാർ കാണാതെ കിണറിന്റെ വള്ളത്തിൽ ചീഞ്ഞു പോകട്ടോ. അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ നമുക്കിപ്പോ തന്നെ വള്ളത്തിന് ചെറിയൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ, ചെറിയ സ്മെല്ല് ഇപ്പൊ തന്നെ വരുന്നുണ്ട്. കാരണം ഇത് ഇന്നലെ ചത്ത സാധനം കേട്ടോ. പിന്നെ മാത്രമല്ല കിണറിന്റെ അടിഭാഗം നോക്കിയാണ്. അപ്പൊ ഇത് എടുക്കുക എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്കൊരു വക്കറ്റ് കൊണ്ട് കോരിയെടുക്കാൻ മാത്രമേ ഉള്ളൂ. അതിപ്പോ കാണിച്ചതാ, ഏയ് വക്കറ്റർക്കി 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 ശ്രദ്ധിക്കട്ടോ. കാരണം എന്താ ഒന്നുകൂടി നോക്കിയെടുക്കാൻ മതി, എനിക്കിതിന് ചൂട കുത്താൻ പറ്റൂല. കാരണം എന്താ വെച്ചാൽ ഏരിയല്ലേ, സാധനം വാസിക്കണ്ടോ. ആ കയറിന് തുഞ്ചായിട്ട് കേട്ടേക്കണ. ആ വല്ല വന്നിച്ചാ വന്നിച്ചാ ആ പോട്ടെ 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 പോട്ടെ
ഓ എന്റെ മോനെ, കിണറിന് ശ്വാസത്തിനൊരു കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഭയങ്കര മഴല്ലേ? അപ്പൊ നമ്മളെ എലിനെ കുഴിച്ചിട്ടാ പൈസ ഇട്ടുള്ളൂ. അപ്പൊ സിമ്പിൾ ആക്കിട്ട് ചെറിയൊരു കുഴി, ചെറിയ കുഴി, ചെറിയ കുഴി, ചെറിയ കുഴി. ഓ കൽമുട്ടിയാ. അതോ തൊരയനാണെന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങൾ ഒന്നും വിചാരിക്കരുത്, കാരണം എന്താ വെച്ചാൽ വീഡിയോ മിനിമം 8 മിനിറ്റ് വേണം. 8 മിനിറ്റ് വീഡിയോ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ഒക്കൂല കേട്ടോ. അതിനോണ്ടാണ് അപ്പൊ നമ്മളൊരു ടെക്നിക്കും കൂടെ കാണിച്ചു തരാം, കയറ് എങ്ങനെയാണ് ചുറ്റൽ എന്നുള്ളത്. ഈ തുഞ്ചം മുടിക്കുക, ഈ തുഞ്ചം മുടിച്ചിക്കാണ്ട് ഇതാ ഇങ്ങനെ അടയ്ക്കാണ്, ഇങ്ങനെ വെക്കുക. ഇതൊന്നും ആരും പറഞ്ഞു തരില്ല, കാരണം ആർക്കും പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്നാണ് ഇതിനൊക്കെ പ്രത്യേകത. സിമ്പിളാക്കിട്ട് എടുക്കണി, എന്തിനാ ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ചാലിയോ മേപ്പൂരും വരെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. കിണറിൽ വിചാരിച്ച അത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, എയർ സർക്കുലേഷൻ്റെ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ പരമുള്ള കാര്യം എന്താ വെച്ചാൽ, ഇതിങ്ങനെ ഒരു ഓവർ ഉപയോഗമൊന്നും ഇല്ലാത്ത കിണറായതുകൊണ്ട് തന്നെ ഇവിടുത്തെ മുതലാളിക്ക് ഇത് കേകി ഒരു വെള്ളം ഫുൾ ഒഴിവാക്കി സെറ്റപ്പ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, ഞങ്ങൾ ചില വീട്ടിലൊക്കെ പോയിക്കുകയാണെങ്കിൽ എന്താ ചെയ്യാറിയോ, ചില ആൾക്കാർക്ക് വസ്വാസം ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ രോമം ഉണ്ടാവും, കാരണം കുറച്ച് വെള്ളം അടിച്ച് ഒഴിവാക്കിയാൽ പോലും പിന്നെ ഡൗട്ടാവും, എനിക്ക് രോഗങ്ങൾ ഉണ്ടാവുമോ. അങ്ങനത്തെ ഡൗട്ടുള്ള ആൾക്കാർ എന്താ ചെയ്യാറിയോ, ആ വെള്ളം ഫുൾ ഒഴിവാക്കുക. കാരണം ഇതിപ്പോൾ മഴക്കാലമാണ്, ഇന്ന് മഴക്കാലം ആയതുകൊണ്ട് വെള്ളം ഫുൾ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് വേണമെങ്കിൽ ഒരു പടവൊക്കെ വെള്ളം ഒഴിവാക്കിയിട്ട് കല്ലി വല്ലി ബാക്കി ഉപയോഗിക്കണേ ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ വേണമെങ്കിൽ ചിരട്ട കത്തിച്ച പൊടിയൊക്കെ എടുത്തിട നെല്ലി മറ്റേ ഇതുണ്ടൊരു നമ്മളെ തവിടുണ്ടല്ലോ, അരി അരി മില്ലിലൊക്കെ പൊടിക്കുന്ന തവിട് പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്തിട അതിനൊന്നും ആവശ്യമില്ല. നിങ്ങൾ ചിരട്ട കത്തിച്ച ഒരു 5-6 ചിരട്ട എടുത്തിട്ടാൽ മതി. പിന്നെ വസ്വാസ് നമുക്ക് ഡൗട്ട് എക്കാച്ചക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ, പൂർണ്ണമായിട്ടും മഴക്കാലം അല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ, വെള്ളം കുറവുള്ള കിണറാണെങ്കിൽ ഫുൾ ക്ലീൻ ആക്കിയിട്ട് പുതിയ വെള്ളം വരുന്നവരെ ഉപയോഗിക്കാതെ ഇരിക്കലായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷേ എലി വീണ് എലിയും പൂച്ചൊന്നും വീണിരിച്ചിട്ട് നമ്മൾ മരിച്ചു പോകുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഇതേപോലത്തെ ഒരുപാട് വീഡിയോകൾ വരാണ്ട് അപ്പോൾ നമുക്ക് കാര്യമായിട്ടുള്ള ശമ്പളം ഒന്നും ആയിട്ടില്ല, 500 രൂപനെ പണിയായിട്ടുള്ളൂ. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഒരു അറിവ് തരാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞല്ലോ. പോയി ചായ ആയില്ലേ? ചായ ആയിണ്ടാവും, അവിടുന്ന് ഒച്ച കേൾക്കുന്നില്ല, ആൾക്കാർ അവിടെ ഓടുവാണ്. അപ്പോൾ നമുക്ക് എന്നാൽ അടുത്ത വീഡിയോയിൽ കാണട്ടോ.